ആരാധനാലയങ്ങൾ ഒക്കെ തന്നെ ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം അങ്ങനെ എല്ലാതും പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനുശേഷം പറയാം കഴിഞ്ഞ കാലഘട്ടത്തിൽ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടേയില്ല. ഒരു അതിഭയങ്കര ആർച്ച ഭാരത സംസ്കാരം മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് പച്ച കള്ളം പറയാം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു അടവ് പ്രയോഗിക്കുന്നത്. ഈ രാജ്യത്ത് 1000 കൊല്ലം മുസ്ലിങ്ങൾ, മുസ്ലിം രാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. 1606 മുതൽ 707 വരെയുള്ള കാലഘട്ടം കൃത്യമായി ചരിത്രം പറയുന്നുണ്ട്. ഒരു ഹിന്ദു സഹോദരന്റെ പോലും കണ്ണുനീരി മണ്ണിൽ വീഴാതെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളവരാണ് ഈ മുസ്ലിം ഭരണാധികാരികളെന്ന് കൃത്യമായി ബിപിൻ ചന്ദ്രയുടെ ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരു മുസ്ലിം ഹിന്ദു കലാപം പോലും ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങ് ഇന്ത്യാ ഗേറ്റിലെ സ്മാരകത്തിൽ എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു സംഘപരിവാറുകാരന്റെയും പേരില്ല. അതിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ 34% പേരും ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീണ മുസൽമാന്റെ പേരായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അമിത്ഷാ, നരേന്ദ്രമോദി, സംഘപരിവാറുകാരാ, ഞങ്ങളെ നിങ്ങൾ മതേതരത്വവും രാജ്യസ്നേഹവും പഠിപ്പിക്കാൻ വരണ്ട എന്ന് കൃത്യമായി പറയുക തന്നെ ചെയ്യണം.